നടിയാക്രമിച്ച സംഭവത്തിൽ അതിജീവിത സമർപ്പിച്ച ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കാൻ പോവുകയാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാനാണ് ഹർജി പരിഗണിക്കുന്നത് എന്നാൽ സമയപരിധിയുടെ പേരിൽ അന്വേഷണം അവസാനിപ്പിക്കേണ്ടതില്ല എന്ന് അതിന്റെ സർക്കാർ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു എല്ലാ തെളിവുകളും പരിശോധിച്ച് നീതിപൂർവ്വമായ അന്വേഷണം ഉറപ്പാക്കണമെന്നും സർക്കാർ ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു എന്നതാണ് വിവരം കേസിൽ അട്ടിമറി ആരോപിച്ച നടഹി നൽകിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഇപ്പോൾ നീക്കം ബിനിലാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് ബിനിൽ വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണല്ലോ അന്വേഷണ സംഘത്തിന് സർക്കാർ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നു വിവാദങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ധൃതിപ്പെട്ട അന്വേഷണം പൂർത്തീകരിക്കേണ്ടതില്ല ഇതടക്കം എന്തൊക്കെ നിർദ്ദേശങ്ങൾ ക്രൈംബ്രാഞ്ചിന് നൽകി എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മാറ്റത്തിന് പിന്നാലെയാണ് ദിലീപിന്റെ അഭിഭാഷകരെ ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിന് തടയിട്ടത് അതോടെയാണ് ഈ അന്വേഷണം അവസാനിപ്പിച്ച് ആ ഹൈക്കോടതി നിർദ്ദേശിച്ച സമയപരിധിക്കകം അതായത് ഈ മാസം മുപ്പത്തി ഒന്നിനകം ആ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് പോയത് ഇതിന് പിന്നാലെയാണ് ആക്രമിക്കപ്പെട്ട നടി സർക്കാരിനെതിരെ ഹൈക്കോടതിയിലെത്തിയത് കേസന്വേഷണം രാഷ്ട്രീയ ഉന്നത ഇടപെടലിനെ തുടർന്ന് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നതായിരുന്നു ആരോപണം അത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലടക്കം വലിയ രാഷ്ട്രീയ വിവാദമായി മാറി ഈ സാഹചര്യത്തിലാണ് സർക്കാർ ക്രൈംബ്രാഞ്ചിന് തങ്ങളുടെ നിലപാട് അറിയിച്ചിരിക്കുന്നത് അതായത് സമയപരിധി തീരുന്നു എന്നതിന്റെ പേരിൽ ആ ഈ കേസിന്റെ അന്വേഷണം എളുപ്പത്തിൽ അവസാനിപ്പിക്കേണ്ടതില്ല അതിൽ എല്ലാ തെളിവുകളും പരിശോധിച്ച് ആവശ്യമായ സമയമെടുത്ത് മാത്രം ആ തുടരന്വേഷണ റിപ്പോർട്ട് നൽകിയാൽ മതി എന്നാണ് സർക്കാർ നിലപാട് എന്ന കാര്യം ആ ക്രൈംബ്രാഞ്ച് മേധാവിയെയും ആ പ്രത്യേക അന്വേഷണ സംഘത്തെയും അറിയിച്ചിട്ടുണ്ട് ഇതിന് പൂർത്തീകരിച്ച് റിപ്പോർട്ട് മുപ്പത്തി ഒന്നിന് നൽകേണ്ടതില്ല എന്ന് സർക്കാർ ക്രൈംബ്രാഞ്ചിന് നിർദ്ദേശം നൽകുമ്പോഴും നടിയും ഈ കേസിനെ വിമർശിക്കുന്നവരും ഉയർത്തിയ വിമർശനങ്ങൾക്ക് മറുപടി മറുപടിയാകുന്നുണ്ടോ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് മേധാവിയെ മാറ്റിയ കാര്യം പറഞ്ഞു അഭിഭാഷകരുമായി ബന്ധപ്പെട്ട അന്വേഷണം അത് തടസ്സപ്പെട്ടത് പറഞ്ഞു അവരെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയ കഴിയുന്നില്ല പാതിവെന്ത അന്വേഷണം എന്ന വിമർശനം മറികടക്കാൻ സർക്കാരിൻ്റെ ഈ ഇടപെടൽ മൂലം സാധിക്കുമെന്ന് കരുതാമോ ഇന്ന് നടിയുടെ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് എത്തുമ്പോൾ സർക്കാർ അവരുടെ നിലപാട് കോടതിയെ അറിയിക്കും അതായത് ഈ ഹർജിയിൽ പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് ഈ തുടരന്വേഷണ റിപ്പോർട്ട് പാതിവെന്ത കുറ്റപത്രമാക്കി അത് കോടതിയിൽ സമർപ്പിക്കാൻ നീക്കം നടക്കുന്നു അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രം നൽകുന്നത് അധിക കുറ്റപത്രം നൽകുന്നത് തടയണം എന്ന ആവശ്യമാണ് നടി കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നത് ആ ഘട്ടത്തിൽ കൃത്യമായും സർക്കാർ അവരുടെ നിലപാട് കോടതിയെ അറിയിക്കും അതായത് തിടുക്കപ്പെട്ട ഈ കേസിലെ അന്വേഷണം അവസാനിപ്പിക്കാൻ ാഞ്ചിന് മേൽ സർക്കാർ ഒരു നിർദ്ദേശവും നൽകിയിട്ടില്ല കേസിൽ മതിയായ സമയമെടുത്ത് തന്നെ അതിന്റെ അന്വേഷണം പൂർത്തീകരിക്കുക നീതിപൂർവമായ ഒരു അന്വേഷണം ഉറപ്പാക്കുക എന്ന കാര്യം ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചിട്ടുണ്ട് എന്ന നിലപാടായിരിക്കും സർക്കാർ സ്വീകരിക്കുക ഇത് ഇന്ന് കോടതിയെ അറിയിക്കുകയും ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ അട്ടിമറി ആരോപിക്കുന്നു ആരോപിക്കുന്നുവെന്നത് തന്നെയാണ് അതിൽ ചില കാര്യങ്ങൾ ഉണ്ട് താനും കാരണം ഈ കേസിൽ മെയ് മുപ്പത്തി ഒന്നിനകം ഇതിന്റെ അന്വേഷണം പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകി ഒരു തീരുമാനം ക്രൈംബ്രാഞ്ച് ആ സ്ഥാനത്ത് നിന്നുണ്ടായിരുന്നു ആ കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് അനുമതി അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നില്ല ദിലീപിന്റെ അഭിഭാഷകരെ ചോദ്യം ചെയ്യാതെ ഈ കേസ് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന കാര്യം ആ പ്രത്യേക അന്വേഷണ സംഘം ക്രൈംബ്രാഞ്ച് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിനെ അറിയിച്ചിരുന്നു പക്ഷേ ഷെയ്ഖ് ദർവേഷ് സാഹിബിൽ നിന്ന് ഇതിൽ പിന്നീട് കൂടുതൽ ഒരു നടപടിയും ഉണ്ടായില്ല അതായത് അഭിഭാഷകരെ ചോദ്യം ചെയ്യണമെങ്കിൽ സർക്കാർ തലത്തിൽ കൂടി ഒരു അനുമതി അക്കാര്യത്തിൽ ആവശ്യമാണ് കാരണം അഭിഭാഷകർ ഇക്കാര്യത്തിൽ കൃത്യമായ വലിയ സമ്മർദ്ദം അവരുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നുണ്ട് അവരുടെ തൊഴിലിൻ്റെ ഭാഗമായ അവകാശങ്ങളെ മേലുള്ള കടന്നുകയറ്റമായി അവർ ചിത്രീകരിക്കുന്നു അത്തരത്തിൽ ഒരു വലിയ പ്രതിഷേധം അഭിഭാഷക സമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഘട്ടത്തിൽ അതിൽ കൃത്യമായ ഒരു സർക്കാരിൻ്റെ നിർദ്ദേശം കൂടി അനിവാര്യമായിരുന്നു പക്ഷേ സർക്കാരിൽ നിന്ന് അത്തരത്തിലോ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് മേധാവിയിൽ നിന്നോ പ്രത്യേക അന്വേഷണ സംഘത്തിന് യാതൊരു നിർദ്ദേശവും ലഭിച്ചില്ല അതേ തുടർന്നാണ് ഈ അന്വേഷണം നിശ്ചയിച്ച സമയപരിധിക്കകം

ദിലീപിൻ്റെ അഭിഭാഷകരെ ചോദ്യം ചെയ്യുന്ന കാര്യത്തിൽ ഇപ്പോഴും ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് കൃത്യമായ മറുപടി അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല കാരണം ആ ഇതിൽ ആണ് വലിയ സമ്മർദ്ദമുള്ളത് ദിലീപിൻ്റെ അഭിഭാഷകരിലേക്ക് ഈ അന്വേഷണം നീളുന്ന ഘട്ടത്തിലാണ് രാഷ്ട്രീയ ഇടപെടലുകൾ അടക്കമുണ്ടായത് അതുകൊണ്ടാണ് ഇവർക്ക് നോട്ടീസ് നൽകാനുള്ള ഒരു നീക്കം പോലും ആ ഇടയ്ക്ക് വച്ച് തടസ്സപ്പെട്ടത് ദിലീപിൻ്റെ അഭിഭാഷകർക്ക് നോട്ടീസ് തയ്യാറാക്കിയവർക്ക് നോട്ടീസ് സെർവ് ചെയ്യുന്നതിനുള്ള നടപടികൾ പോലും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം തടയപ്പെടുകയായിരുന്നു പക്ഷേ ആ കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഫോറൻസിക് തെളിവുകൾ ഇനിയും പരിശോധിച്ച് പൂർത്തീകരിക്കാനുണ്ട് അതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുക ദിലീപിൻ്റെ അഭിഭാഷകരടക്കമുള്ളവരുടെ കാര്യത്തിലുള്ള തീരുമാനം പിന്നീട് എടുക്കാം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ യാണ് ആ സർക്കാർ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇതിൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട് ശരി മുഖം നീക്കം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ സർക്കാർ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം സാവകാശം സ്വാതന്ത്ര്യമാണ് ഈ കേസിൽ അന്വേഷണമായി മുന്നോട്ട് പോകാൻ ക്രൈംബ്രാഞ്ചിന് നൽകുന്നത് എന്ന കാര്യത്തിൽ ഒരുപക്ഷേ ഇന്ന് തന്നെ വ്യക്തത ഉണ്ടായേക്കും കേസ് കോടതിയിൽ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ സർക്കാർ അന്വേഷണ പുരോഗതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനുള്ള സാധ്യതയുണ്ട് അതേസമയം ഇത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്